നമുക്കൊരു അടിപൊളി കാഴ്ച കാണാം. കാരണം നമ്മളിന്ന് പോകുന്നത് മുസഫർ നഗർ ജില്ലയിലേക്കാണ്. മുസഫർ നഗർ ജില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും ഒരു മുസഫർ നഗർ കലാപം ഓർമ്മയില്ലേ, ആ കലാപം നടന്ന സ്ഥലത്തേക്കല്ല, ആ കലാപം നടന്ന മുസഫർ നഗർ എന്ന് പറയുന്നത് ഒരു ജില്ലയാണ്. ആ ജില്ലയിലെ മന്ദുവാട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ സ്ഥലത്തേക്ക് പോകാനുള്ള കാരണം, മുസഫർ നഗറിലെ കലാപം നടന്നപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ മുസ്ലിം ഭൂരിപക്ഷമായ ഒരു ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. അങ്ങനെ അവരവരെ അഭയാർത്ഥികളായിട്ട് നിന്നു. അവിടെയുള്ള ആളുകൾ അവർക്ക് കഴിയുന്ന പോലെ സഹായങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ആ ഒരു മന്ദുവാട എന്ന് പറയുന്ന ഈ ഭാഗത്താണ് മുസ്ലിം ലീഗ് ബൈത്തുർ റഹ്മ 62 വീടുകൾ ഉണ്ടാക്കി കൊടുത്ത്, ബൈത്തുർ റഹ്മ എന്ന് പറയുന്ന ഒരു വില്ലേജ് പോലെ ഒരു വളരെ ഭംഗിയായ സൂപ്പർ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആ ബൈത്തുർ റഹ്മ പദ്ധതി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കണ്ട് അല്ലെങ്കിൽ കേട്ടറിഞ്ഞ പരിചയം ഉണ്ടാവുള്ളൂ. അത് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാം അവിടെ പോയിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ സെബി അർബൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും വിട്ട് കുഗ്രാമത്തിലേക്ക് ചെറിയ ഇടവഴികളിലൂടെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. നടന്നല്ല, ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാവപ്പെട്ട ആളുകൾ ഇങ്ങനെ കൂടുതലുള്ള ഒരു കുഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പോവാനുണ്ട്. ഏകദേശം കാന്തില എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 25 കിലോമീറ്റർ പോവാനുണ്ട്. ഈ മന്ദുവാട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മുസഫർ നഗറിലേക്ക് 25 കിലോമീറ്റർ വീണ്ടും പോകണം. തൽക്കാലം നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണില്ല. അവിടുത്തെ അവസ്ഥകളൊക്കെ ഇപ്പോഴും കുറേ അതുപോലെ തന്നെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോയിട്ട് ഇവിടുത്തെ ഈ ബൈത്തുർ റഹ്മ പദ്ധതി എങ്ങനെയൊക്കെ എന്ന് നോക്കി വരാം. ഞങ്ങൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഈ ചളി കാരണത്താൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് നടന്ന് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോവുകയാണ്. നല്ല സൂപ്പർ 62 വീടുകളെന്ന് പറയുമ്പോൾ നല്ല വിശാലമായ ഒരു മാന്യമായ രീതിയിലുള്ള വീടുകളാണ്. ഇവിടുത്തെ വീടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടയെക്കൊണ്ടുള്ള വീടാണ്. അപ്പോൾ പിന്നെ ആളുകളൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ വീടുകളും അഡീഷണലായിട്ട് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഇവിടെ സ്കൂൾ പദ്ധതി തുടങ്ങാൻ വേണ്ടിയിട്ട് വെച്ച ഒരു ഏരിയയാണ്. എന്നാലും നമ്മൾ ബാക്ക് സൈഡിലൂടെ നമുക്ക് കവാടം കടന്ന് ആ ബൈത്തുർ റഹ്മ പദ്ധതി 62 വീടുകളൊന്ന് കാണാം. എങ്ങനെയാണ് നമുക്കതിൻ്റെ സെറ്റപ്പ്, അവിടുത്തെ ആളുകളുടെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യണം, സംസാരിക്കണം, അവിടുത്തെ അവസ്ഥയൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് അറിയാം. ഞങ്ങൾ കണ്ടപ്പം വളരെ ഫീലിംഗായി ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ. കാരണം വീട് സമ്പത്ത് ഇതൊക്കെ നഷ്ടപ്പെട്ട് അവരൊരു പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു സന്തോഷം. അവർക്ക് നമ്മളൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മളെന്തെങ്കിലും ഇവിടെ ചെയ്ത് കൊടുക്കുന്നതിടില്ല. പക്ഷേ കേരളക്കാരെന്ന് പറയുമ്പോൾ തന്നെ അവരെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം, നമ്മളോടുള്ള റെസ്പെക്റ്റ്, നമ്മളോടുള്ള ആതിഥ്യ മര്യാദയൊക്കെ ഞങ്ങളെ വളരെയധികം ആകർഷിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ വിസിറ്റ് ചെയ്യാൻ വന്നാന്നൊക്കെ പറഞ്ഞു. അതിലേറെ എന്നെ ഹടാതാകർഷിച്ച ഒരു കാര്യം, ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ബൈത്തുർ റഹ്മ പദ്ധതിയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കളറോ അല്ലെങ്കിൽ അങ്ങനെ ബൈത്തുർ റഹ്മ പദ്ധതി എഴുതി വെക്കുകയോ കൊടിയോ അങ്ങനെ ഒന്നും ഇവിടെ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് വളരെയധികം നമുക്ക് ആകർഷണീയമായത്. ഈ സംഭവം കണ്ടോ നിങ്ങൾ? അതെന്താന്ന് വെച്ചാൽ പേരക്കയും മാപ്പിളും വിൽക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ എന്ത് കച്ചവടമാണെങ്കിൽ ഇവിടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും പാട്ടൊക്കെ ഇട്ട് സൂപ്പറായിട്ടാണ് പോവുക. എന്നാൽ നമുക്ക് ഓരോ വീടുകളും കാണാം. ഇരുവശങ്ങളിലും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ള വീടുകളാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് നേരെ ഇങ്ങനെ പോയി നോക്കാം. 62 വീടുകളുണ്ട് കേട്ടോ. ഈ ഇടയിലേക്ക് നോക്കി രണ്ട് സൈഡിലും 6 ഈ സൈഡിൽ 6 അപ്പുറത്ത് 6 അങ്ങനെ വീടുകൾ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളാണ്, അവിടുത്തെ ഒരു ഭായിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ തണുത്ത വെള്ളം കുടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ഹൈജീനിക്കാണ് തോന്നുന്നത്. അങ്ങനെ വൃത്തിയിലായിട്ട് കിടക്കണമൊന്നുമില്ല. ഈ നിലത്തൊക്കെ ഇഷ്ടികയാണ് കേട്ടോ. ഇഷ്ടി കൊണ്ട് ഇങ്ങനെ നമ്മളെ ഈ നമ്മളെ ഇൻ്റർലോക്കൊക്കെ വലിച്ച പോലെ ഇഷ്ടി കൊണ്ട് ചെയ്തിരിക്കുകയാണ് കണ്ടോ. ഒരുപാട് കുട്ടികളുണ്ട്. ഒരു വീട്ടിൽ ഒരു 2-3 കുട്ടികൾ മിനിമം ഉണ്ടാവും. അങ്ങനെ 62 വീട് നിങ്ങൾ ആലോചിച്ച് കണി, ഒരു 150 കുട്ടികൾ തന്നെ ഇവിടെ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഒരു ദയനീയമായ ഒരു അവസ്ഥ മനസ്സിലായത്, തൊട്ടേ തന്നെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഉണ്ട്, പക്ഷേ അവർ സ്കൂളിലേക്ക് പോകുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ ഒരു സ്കൂൾ വരും, ഇതിന് തൊട്ടടുത്ത് ഈ ഗ്രാമത്തോടനുബന്ധിച്ച് തന്നെ സ്കൂൾ വരും, പുതിയത് വരണം എന്നൊക്കെ രീതിയിലാണ് ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടത്. ഞങ്ങളെ കഥ ആ രീതിയിൽ വലിയ സ്കൂളും വലിയ കെട്ടിടവും വേണമെന്നൊന്നുമില്ല കുട്ടികൾക്ക് പഠിക്കാൻ. നിങ്ങളെ ഈ കൂട്ടത്തിലുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന വിധം ഒരുപാട് പൈസ ഒന്നും ചിലവാക്കാത്തതിൽ നിങ്ങൾ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ തുടങ്ങണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അവരൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടണം എന്നും അങ്ങനെ ഒരു ഫീലിംഗ് ഇവർക്ക് വന്നിട്ടില്ല എന്നുള്ളത് വളരെയധികം ഞങ്ങൾക്കൊരു മനോവിഷമം ഉണ്ടാക്കി. എന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ പറഞ്ഞൊക്കെ കൊടുത്ത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആളുകളും കൂടുതൽ ജോലിക്ക് പോകാത്തതായിട്ട് കണ്ടു.
അപ്പോൾ ജോലിയില്ല, കൊറോണ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഉള്ള ആളുകളൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെയാണ്. പിന്നെ ആട്, പിന്നെ പശു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ജീവികളൊക്കെ വളർത്തിയിട്ടാണ് ഇവർ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ ഒരു താത്ത കേട്ടോ, നല്ല ഓരോ നാട്ടിലുണ്ടല്ലോ ഒരു താത്ത, ഭയങ്കര സജീവമായിട്ട് വർത്താനമൊക്കെ പറയുന്ന താത്തമാർ. ഇത് വേറൊരു ആംഗിളിൽ നിന്ന് മറ്റു സൈഡിലെ കുറച്ച് വീടുകളാണ്. ഓരോ വീടുകൾക്കും നമ്പറൊക്കെ കൃത്യമായി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വീടിന് എത്രയോ നമ്പർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ചാക്ക് കെട്ടി മറച്ച് വെച്ചൊക്കെ ഇവർ അഡീഷണൽ ആയിട്ട് പുറത്തേക്ക് വേറെ കെട്ടി വെക്കുന്നത്, വേറെ സൗകര്യാർത്ഥം കെട്ടി വെക്കുന്നതാണ്. നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരു വീട് നമ്പർ കണ്ടുനോക്കാം. 34 വീടാണിത്. ഇവരെ നായ്ക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടേ ഇവിടെ. എല്ലായിടത്തും ഇങ്ങനെ ഓരോ മരങ്ങൾ, ആ മരത്തിൻ്റെ ചുവട്ടിൽ ആളുകൾ വിശ്രമിക്കുന്നു, പ്രായം ചെന്ന ആളുകൾ ഒക്കെ വിശ്രമിക്കുന്നു. നമ്മൾ മാക്സിമം സ്ത്രീകളൊക്കെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളവർ ക്യാമറയിൽ കുടുങ്ങരുത് എന്ന് വിചാരിച്ചിട്ട്, ഒന്നുമില്ല അവർക്ക് അവരൊരു പ്രൈവസി ഇല്ല, അപ്പോൾ അവർ ബുദ്ധിമുട്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്യാമറ മാറ്റി കൊണ്ടുപോകുമ്പോൾ, പക്ഷേ അവർക്ക് ക്യാമറയിൽ ഇടുന്നുകൊണ്ട് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നമോ, അവർക്ക് കുടുങ്ങുന്നതുകൊണ്ട് ഒരു സന്തോഷമുള്ള മാതിരി തോന്നി. എന്നാലും മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ച് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് കണ്ടോ. ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടൗൺഷിപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരു വില്ലേജ് ഷിപ്പ് എന്ന് പറഞ്ഞ പോലെ കറക്റ്റ് കുറേ വില്ലേജുകൾ, എല്ലാവരും ഹാപ്പിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരണം. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ ചോദിച്ചാൽ പറഞ്ഞവരൊക്കെ, കാരണം പല നാട്ടിൽ നിന്ന് വന്ന് ഒരുമിച്ച് കൂടിയ ആളുകളാണല്ലോ. പിന്നെ ഇവരൊരു ലോ ബാക്ക്ഗ്രൗണ്ട് മീൻസ് ഒരു വളരെ റൂറലായിട്ടുള്ള ഏരിയയിൽ നിന്ന് ഒന്നുമില്ലാത്തവർക്ക് വന്ന ആളുകളായതുകൊണ്ട് പല സ്വഭാവക്കാരാണ്. ഇടയ്ക്ക് ചെറിയ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ സ്വഭാവമായിട്ട് ഉണ്ടാവുമല്ലോ. എന്തായാലും വളരെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ പ്ലാനൊക്കെ ഉണ്ട്. ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കിയവർക്ക് അങ്ങനെ ഒരു സ്കൂളും ഇവിടെ ഒരു മോഡൽ വില്ലേജ് ആക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ വാസ്തവം എന്താണെന്നറിയില്ല. ശരിക്കും അങ്ങനെയൊക്കെ ഒരു ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, കാരണം കൃത്യമായിട്ട് ഇവരാളുകളെ കിട്ടും. അങ്ങനെ ഇവർ ഒരു വില്ലേജിനെങ്കിലും നല്ലൊരു മോഡലായിട്ട്, നല്ല ഒരു ഹൈലി പ്രൊഫൈലുള്ള ആളുകൾ, ഹൈലി പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ജോലി ആൾക്കാരില്ല, ശരിക്കും ഒരു മനുഷ്യന് വേണ്ട അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ആ രീതിയിലേക്ക് വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ള ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായി. मकान हर एक का एक सपना होता है. बगैर छत के इंसान ऐसा लगता है कि सब अधूरा अधूरा दिखता है. और आप लोग कौन से गांव से थे? धनौरा. अच्छा, यहाँ अक्सर धनौरा साइड के हैं. निसाड़ साइड का कोई है नहीं क्या? जैसे कि ഒരുപാട് ചായയും വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും അടുത്ത കടയിൽ നിന്ന് തംസപ്പിൻ്റെ ഒരു ബോട്ടിലൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളെ സന്തോഷത്തോടെ കുടിപ്പിക്കുകയാണ് ഈ ബായി. വളരെ നല്ല സ്വീകരണമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഈ താത്ത ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് സ്കൂൾ വേണം, ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെ സ്കൂളിൽ നിന്ന് വലിയൊരു കെട്ടിടം ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കരുത്. സ്കൂൾ വന്ന ബാദ്മേ ബച്ചോക്കോ ഭേജ്ന ഐസാ കബീ മത് സോച്ന ജോ ദിയോബന്ദ് ഹൈ ആപ്കാ. എന്തായാലും ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കൊക്കെ ഉണ്ട്. CH മുഹമ്മദ് കോയ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഇതിൻ്റെ ബാക്കിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഭാവിയിലെ പദ്ധതിക്ക് വേണ്ടി ഇവിടെ ഒരു കോർഡിനേറ്ററും കാര്യങ്ങളും ഒരു മോഡൽ വില്ലേജ് പ്രൊജക്റ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് തോന്നുന്നു. എന്തായാലും ഒരു മോഡൽ വില്ലേജ് എന്ന് തന്നെ പറയാം. എന്തായാലും ആ ഗ്രാമം വിസിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിയിൽ കണ്ടോ TMMK കോളനി, തമിഴ്നാട്ടിലെ കുറച്ച് ഒരു ഓർഗനൈസേഷനാണ്. അവർ കൊടുത്തൊരു കോളനിയാണിത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. വഴിയിൽ വെച്ച് ഞങ്ങളെ കണ്ടൊരു വെറൈറ്റി വണ്ടിയാണ് കണ്ടോ. നമ്മൾ പ്ലാറ്റിനം ബൈക്ക് അതിന് പകുതി മുറിച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ ലോഡ് വണ്ടി പോലെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ആൾ കൊണ്ടുപോകുന്നൊരു രസകരമായ കാഴ്ച. ഇടയ്ക്ക് ഞങ്ങളൊരു ഹോട്ടൽ കണ്ടു, ഒരു ജെയിൻ റെസ്റ്റോറൻറ്റ്, വെജിറ്റേറിയൻ മാത്രം കിട്ടുന്ന ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് ഇനി അടുത്തൊരു ഗ്രാമത്തിൽ പോവുകയാണ്. ഈ ഗ്രാമത്തിലുള്ള അധികം ആളുകളും ഹൈന്ദവ വിശ്വാസികളാണ്. നമ്മളൊക്കെ യു പി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഭയങ്കര ഒരു കമ്മ്യൂണൽ ഭാഗത്തായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വർഗീയ ചിന്ത കൂടുതലുള്ളതെന്നൊക്കെ നമ്മൾ പലപ്പോഴും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതെന്താ നിജസ്ഥിതി ഞാൻ പറയല്ല. ഈ ഗ്രാമത്തിൽ പോയപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഫീലിംഗാണ് മാറി. കാരണം എല്ലാവരും ഹൈന്ദവ മത വിശ്വാസികളാണെങ്കിലും ഞങ്ങളെ മുസ്ലിങ്ങളാണെന്ന് ഇവർക്കറിയാം. പക്ഷേ വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്തു. ഞങ്ങൾ തിരിച്ചും അവരെ അങ്ങനെ തന്നെ റെസ്പെക്റ്റ് ചെയ്തു. കൃഷിക്കാരാണ്, പശുവിനെ വളർത്തുക, പാലെടുക്കുക, അങ്ങനെയൊക്കെയുള്ള വളരെ വൻ സെറ്റപ്പാണ്. ആ ദൂരെ കാണുന്ന സുഹൃത്തുണ്ടല്ലോ, അതാണ് ഞങ്ങളെ കൂടെ വന്ന സുഹൃത്തിൻ്റെ സുഹൃത്താണ്, അതാ ഫ്രണ്ടാണ്. നല്ല ഒരാൾ ഞങ്ങളെ കണ്ടോ, അദ്ദേഹത്തിന് പ്രാവിനെ വളർത്തുന്ന, പശുവിനെ വളർത്തുന്ന, പോത്തൊക്കെ നോക്കുന്നു. നിങ്ങൾ ജഗജലി സാധനം,
നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു 2 കിൻഡലിൻ്റെ മൂള എന്തായാലും തൂക്കുണ്ടാവും, ഒരു 35,000 രൂപ അല്ലെങ്കിൽ 30-35,000 രൂപയാണ് ഇവിടെ അതിൻ്റെ വില. ഞാൻ പിന്നെ ഇങ്ങനെ ഇവിടെ നല്ലൊരു ബിസിനസ്സൊക്കെ നടത്താൻ പറ്റില്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഇവിടെ അങ്ങനെ ഒരുപാട് ആളുകൾ കേരളത്തിൽ തന്നെ ഇവിടെ നിന്ന് പോത്തിനൊക്കെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന കച്ചവടമൊക്കെ ഉണ്ട് അത്രേ. പിന്നെ ഈ പ്രാവിനെ വളർത്തി അദ്ദേഹത്തിൻ്റെ ഒരു ക്രൈസാണ്, 27 പ്രാവുകളുണ്ട്. വിൽക്കാനൊന്നല്ല, അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഐസായി ഞങ്ങളിങ്ങനെ ഒരു ക്രൈസ് കൊണ്ട് വളർത്തുകയെന്നൊക്കെ പറഞ്ഞു. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു. ഇനി ഇവിടുത്തെ പോത്തുകൾക്ക് വേറെ പ്രത്യേകത ഉണ്ട്, പോത്തുകളൊക്കെ മടിയന്മാരാണ്. ഇവർ പുല്ലൊക്കെ കൊണ്ടുവന്നാൽ, വൈക്കോലൊക്കെ കൊണ്ടുവന്നാൽ അതേപോലെ ഒരിക്കലും ഇവർ കഴിക്കൂല. കാരണം എന്താ വെച്ചാൽ ഈ പോത്തുകൾക്ക് വെട്ടി കൊടുക്കണം, കണ്ടോ, പുല്ല് ചെത്തി ചെത്തി മെഷീനിലിട്ടിട്ട് കൊടുക്കണം. ആ മെഷീൻ നമുക്കൊന്ന് കാണാം. പിന്നെ എങ്ങനെ പോത്തുകളൊക്കെ ഈ കോലത്തിൽ അല്ലാതിരിക്കുക? പോത്തുകളൊക്കെ റോയൽ ലൈഫാണ് ഇവിടെ, പുല്ലൊക്കെ അരിഞ്ഞ് ചെത്തി കൊടുക്കണം എന്നുള്ളതാണ്. എനിവേ ഇതാണ് ഇവിടുത്തെ ഒരു നമ്മളെ ഒരു നമ്മൾ ഗ്രാമം എന്ന് പറയുമ്പോൾ ആലോചിക്കുന്ന ആ സംഭവങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. വളരെ സന്തോഷം. ഈ പോത്തിൻ്റെ ചൊറുക്കിൻ്റെ കട്ട പോത്തൊക്കെ, എനിക്കൊന്നും പോത്തിനെ കുറിച്ച് കൂടുതൽ അറിയും കൂടെ ഇല്ല. പോത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനുള്ള ഒരു ശേഷി പോലും ഇല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത്, കണ്ടോ. എന്നിട്ട് പോലും ഞാനിങ്ങനെ പറയുന്നു, അപ്പോൾ ശരിക്കും പോത്തിനെക്കുറിച്ച് അറിയുന്ന ആൾ എന്താ പറയുക. എന്തായാലും ഒരുപാട് ഗ്രാമീണ കാഴ്ചകളുമായി മറ്റു പല വിശേഷങ്ങളുമായി ഇനിയും നമുക്ക് കാണാം അടുത്ത വീഡിയോകളിൽ. സ്റ്റേ ട്യൂൺഡ്. 3 പോയിൻറ്സ് ഫാമിലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.